വിഭക്തിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയം ഏത്? ഇത് നമ്മുടെ എന്താ പറയുക, ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ തന്നിട്ട് അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുക. എന്തിൻ്റെ ഡെഫിനിഷനാണെന്നാണ് ചോദിക്കുന്നത്. എന്തിൻ്റെയാണ്? വിഭക്തി. വിഭക്തിയാണ് രണ്ട് പദങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രണ്ട് പദങ്ങളുടെ ബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ട് നാമത്തിൽ ചേർക്കുന്ന പ്രത്യയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിഭക്തി പ്രത്യയം ഇല്ലാത്ത വിഭക്തി ഏത്? ഏതിനാണ് വിഭക്തി ഇല്ലാത്തത്, അല്ല സോറി പ്രത്യയം ഇല്ലാത്തത്? നിർദ്ദേശികയ്ക്കാണ് അല്ലേ. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു നിർദ്ദേശിക നോ പ്രത്യയം എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ പ്രത്യയമില്ലാത്ത വിഭക്തി എന്ന് പറയുന്നത് നിർദ്ദേശികയാണ്. മൂന്നാമത്തേത്, കർത്താവിന് പ്രാധാന്യം നൽകുന്ന വിഭക്തി ഏത്? നമ്മൾ ആ ശ്ലോകം പഠിച്ചു വെച്ചാൽ മാത്രം നമുക്കത് മനസ്സിലാവുള്ളൂ. എന്താണ്? തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ തുടങ്ങുന്ന ആ ഒരു ശ്ലോകം അതിൽ തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റത്തെ വരി എന്താണ്? തന്മ നിർദ്ദേശിക കർത്ത, അതായത് കർത്തൃകാരകമാണ്, കർത്താവിനാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ നിർദ്ദേശിക തന്നെയാണ് ആ വിഭക്തി. കർത്തൃകാരകമാണ്. അടുത്തത്, കർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന വിഭക്തി ഏത്? ഏതാണ്? പ്രതിഗ്രാഹിക കർമ്മമേ എന്നുള്ളതായിരുന്നു ആ ശ്ലോകത്തിൽ രണ്ടാമത്തെ ലൈന്. അതിൽ പറയുന്നുണ്ട് കർമ്മകാരകമാണ്, അതായത് കർമ്മത്തിനാണ് അവിടെ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ പ്രതിഗ്രാഹിക വിഭക്തിയാണ് കർമ്മത്തിന് പ്രാധാന്യം നൽകുന്നത്. നാലാമത്തെ ചോദ്യം, വെള്ളം കുടിച്ചു വിഭക്തി ഏത്? ഇത് കാണുന്ന സമയത്ത് വെള്ളം എന്ന് പറയുന്ന സമയത്ത് എന്തില്ല, അതിന് പ്രത്യയമില്ല. അതുകൊണ്ട് നമ്മൾ നിർദ്ദേശിക എന്ന് എഴുതാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ വെള്ളം കുടിച്ചു എന്നുള്ളതല്ല, ശരിക്കും വെള്ളത്തെ കുടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എ എന്നുള്ള വെള്ളത്തെ എന്നുള്ളത് എങ്ങനെയാവുന്നത്? വെള്ളം പ്ലസ് എ ആണ് വെള്ളത്തെ. വെള്ളം കുടിക്കുകയല്ല, ശരിക്കും എന്താ, വെള്ളത്തെ കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ നിർദ്ദേശികയല്ല വരേണ്ടത്, എന്താണ്, പ്രതിഗ്രാഹിക വിഭക്തിയിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഓക്കെ, അഞ്ചാമത്തേത്, എ പ്രത്യയം ഏത് വിഭക്തിയുടേതാണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ, ഇവിടെ കർമ്മകാരകമാണ്, അതിൻ്റെ പ്രത്യയം എ ആണ്. കർമ്മമേ എന്ന് പറയുന്നത് കർമ്മം എ എന്നുള്ളത് രണ്ടും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ എ എന്നുള്ള പ്രത്യയം വരുന്നത് ഏതിലാണ്? പ്രതിഗ്രാഹികയിലാണ്. ഏഴാമത്തെ ചോദ്യം, പ്രതിഗ്രാഹികയ്ക്ക് ഉദാഹരണം ഏത്? ആദ്യം ആലോചിക്കേണ്ടത് പ്രതിഗ്രാഹികയുടെ പ്രത്യയം ഏതാണെന്നുള്ളതാണ്. എ എന്നുള്ളതാണ് പ്രതിഗ്രാഹികയുടെ പ്രത്യയം. അപ്പോൾ ഇവിടെയൊക്കെ ബാലൻ എന്നുള്ളതാണ് ചേർന്ന് വരുന്നത്. ബാലനോട് എ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് വരിക? ബാലനെ എന്നുള്ളതാണ് പ്രതിഗ്രാഹികയ്ക്ക് ഉദാഹരണം. ബാലനിൽ എന്നുള്ളതല്ല, ബാലൻ്റെ എന്നുള്ളതും തെറ്റാണ്, ബാലൻ എന്നുള്ളതും തെറ്റാണ്. അപ്പോൾ ബാലനെ എന്നുള്ളതാണ് പ്രതിഗ്രാഹികയ്ക്ക് ഉദാഹരണമായി വരുന്നത്. രണ്ടാമത്തേത്, ഓട് എന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ്? ആ ശ്ലോകം പറഞ്ഞു നോക്കാം. തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ഓട് സംയോജിക സാക്ഷി. ഓട് എന്ന് പറയുന്നത് സംയോജിക വിഭക്തിയാണ്, സാക്ഷികാരകമാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏത് വിഭക്തിയാണെന്നുള്ളതാണ്, സംയോജിക വിഭക്തിയാണ്. സംയോജിക വിഭക്തി. അടുത്തത്, ബാലി സുഗ്രീവനോട് ഏറ്റുമുട്ടി വിഭക്തി ഏത്? ഇവിടെ എവിടെയാണ് വരുന്നത് വിഭക്തി? ബാലി സുഗ്രീവനോട് എന്നതിലെ ഈ ഓട് എന്നുള്ളത് ഏത് പ്രത്യയത്തിലാണ്, അല്ലെ ഏത് വിഭക്തിയിലാണ് വരുന്നത് എന്നാണ് നോക്കേണ്ടത്. ഏത് വിഭക്തിയിലാണ് വരുന്നത്? ഓട് സംയോജികയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇവിടുത്തെ വിഭക്തിയും സംയോജിക തന്നെയാണ്. അടുത്തത്, അവൾക്ക് വിഭക്തി ഏത്? അതായത് അവൾക്ക് എന്നുള്ളൊരു പദം തന്നിട്ടുണ്ട്, അതിലെ വിഭക്തി ഏത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അവൾ എന്നുള്ളത് നാമമാണ്, നാമത്തിനോട് ചേർത്തിട്ടുള്ള പ്രത്യയം ഇവിടെ ക് എന്നുള്ളതാണ്. ക് എന്നുള്ളത് ഏത് വിഭക്തിയിലാണ് ഉൾപ്പെടുന്നത്? സ്വാമി ഉദ്ദേശിക കീവ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സ്വാമി കാരകമാണ്,
ഉദ്ദേശിക വിഭക്തിയാണ് അതിന്റെ പ്രത്യയങ്ങൾ ക് വ് എന്നിവയാണ് അതുകൊണ്ട് അവൾക്ക് എന്നുള്ളത് ഉദ്ദേശിക വിഭക്തിയിലാണ് ഉൾപ്പെടുന്നത് അടുത്ത ചോദ്യം അവനാൽ കൊല്ലപ്പെട്ടു വിഭക്തി ഏത് ഇവിടെ ഒരു സെന്റൻസ് ആണ് അവനാൽ കൊല്ലപ്പെട്ടു അവൻ എന്നുള്ളത് വരെ നാമമാണ് നാമത്തിന് ചേർത്തിട്ടുള്ള പ്രത്യയം ആൽ എന്നുള്ളതാണ് ആൽ എന്നതാണ് അവൻ എന്ന വിഭക്തി നാമത്തോട് ചേർത്തിട്ടുള്ള പ്രത്യയം ആൽ പ്രത്യയമായിട്ടുള്ള വിഭക്തി ഏതാണ് പ്രയോജിക അല്ലേ ആൽ പ്രയോജികയാം ഹേതു എന്നുള്ളതാണ് ആ ശ്ലോകത്തിലുള്ള വരി ഹേതുകാരകമാണ് ആൽ എന്നുള്ളതാണ് പ്രയോജിക വിഭക്തിയിലാണ് ഇത് ഉൾപ്പെടുന്നത് ഓക്കെ അടുത്തത് സംബന്ധിക വിഭക്തിക്ക് ഉദാഹരണം ഏത് സംബന്ധിക വിഭക്തി എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം ഓടിയെത്തേണ്ടത് അതിനെ പ്രത്യയം ഏതാണെന്നുള്ളതിലേക്കാണ് ഏതാണ് സംബന്ധികയുടെ പ്രത്യയം ഉടേ എന്നുള്ളതാണ് സംബന്ധികയുടെ പ്രത്യയം ഉടേ ഇവിടെ എവിടെയാണ് ഉടേ എന്ന് പറയുന്നത് സീതയാൽ എന്നുള്ളത് ഉടേ ചേർന്നിട്ടില്ല സീതയെ എന്നുള്ളത് ഉടേ ചേർന്നിട്ടില്ല സീത ഇല്ല സീതയുടെ ഇവിടെയാണ് ഉടേ എന്നുള്ള വിഭക്തി ചേർന്ന് വരുന്നത് അടുത്തത് മഴയത്ത് വിഭക്തി ഏത് ഇവിടെ മഴ എന്നുള്ള നാമത്തോട് ചേർന്ന് വരുന്നതാണ് അത്ത് എന്നുള്ളത് അത്ത് എന്നുള്ള ഒരു പ്രത്യയം ഇത് ഏത് വിഭക്തിയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം പ്രതിഗ്രാഹിക സംബന്ധിക പ്രയോജിക വിഭക്തി ഇല്ല അത്ത് ഈ വിഭക്തിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മൾ പലതരം ഏഴ് വിഭക്തികൾ പഠിച്ചു അതിൻ്റെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു പക്ഷെ ആ ഒരു കാറ്റഗറിയിൽ അത്ത് എന്നുള്ളത് ഉൾപ്പെടുന്നില്ല പക്ഷേ നാമത്തിനിത് രൂപഭേദം വരുത്തുന്നുമുണ്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് വിഭക്തിയെ പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇതെന്തല്ല വിഭക്തിയല്ല പ്രതിഗ്രാഹിക വിഭക്തി നമുക്കറിയാം എ എന്നുള്ളതാണ് ചേരുക മഴയെ എന്നുള്ളതാണ് ആവുക സംബന്ധികയാണെങ്കിൽ ഉടേ എന്നുള്ളതാണ് ചേരുക അപ്പോൾ മഴയുടെ എന്നുള്ളതാണ് വേണ്ടത് പ്രയോജികയാണെങ്കിൽ ആൽ എന്നുള്ളത് ചേർന്ന് മഴയാൽ എന്നാണ് വേണ്ടത് ഇവിടെ അതുമില്ല അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് വിഭക്തിയില്ല അതായത് മഴയത്ത് എന്നുള്ള പദത്തിൽ വിഭക്തിയില്ല പിന്നെ എന്താണ് ഈ അത്ത് ഇതിനെ നമ്മൾ വിഭക്തി ആഭാസം എന്നാണ് പറയുക ഈ പദത്തിനർത്ഥം വിഭക്തിയെ പോലെ നമുക്ക് തോന്നിപ്പിക്കും നമ്മളെ തോന്നിപ്പിക്കുന്നതിനെയാണ് വിഭക്തി ആഭാസം എന്ന് പറയുന്നത് മഴയത്ത് വെയിലത്ത് ഇതൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് ഈ അത്ത് എന്നുള്ളത് വിഭക്തിയാണെന്ന് തോന്നിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിന് വിഭക്തി ആഭാസം എന്നുള്ള പേര് വന്നത് ആഭാസം എന്ന പേരിന് അർത്ഥം തോന്നിപ്പിക്കുന്നത് എന്നാണ് അതായത് വിഭക്തിയെ പോലെ തോന്നിപ്പിക്കുന്നത് ഇവിടെ അത്ത് എന്ന് പറയുന്നത് വിഭക്തി ആഭാസമാണ് വിഭക്തിയല്ല അപ്പൊ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വിഭക്തി ഇല്ല എന്നുള്ളതാണ് വിഭക്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു